ഇന്ന് ഒരു പട്ടം ഉണ്ടാക്കിയല്ലോ വിചാരിച്ചു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ന്യൂസ് പേപ്പർ മാത്രമല്ല, അപ്പോൾ അങ്ങ് ന്യൂസ് പേപ്പർ വെച്ചിട്ട് പട്ടം ഉണ്ടാക്കാം. ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ടാകുമ്പോൾ തന്നെ നൂല് പറപ്പിക്കാൻ, പിന്നെ പശ മൈദ വെള്ളത്തിലാക്കിയാലും കുഴപ്പമില്ല, പിന്നെ കത്രിക, പിന്നെ നീളമുള്ള ഈർക്കിൽ. ഇപ്പോൾ നമ്മൾ ഈ പേപ്പർ നമ്മൾ സ്ക്വയർ പീസാക്കി എടുക്കാൻ പോവാണ്. ഇതിങ്ങനെ കോർണർ പറഞ്ഞാൽ ഇങ്ങനെ മടക്കി ബാക്കി ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ പീസാവും. അപ്പോൾ നമ്മൾ ഈ റെക്റ്റാങ്കിൾ ഷേപ്പുള്ള ന്യൂസ് പേപ്പർ സ്ക്വയർ പീസാക്കി കട്ട് ചെയ്യും. ഇരാൻ പറ്റുമല്ലേ, നമുക്ക് അത്രയും വെച്ച് മുക്കാം. അപ്പോൾ ഉച്ച പകുതി പേപ്പർ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള അടക്കളയരുത്. ഈ സ്ക്വയർ പീസിൽ നമ്മളൊരു ഈർക്കി അളവെടുത്തിട്ട് അത് വെച്ച് കട്ട് ചെയ്യാണ് നമ്മൾ അളവ്. കോർണർ ടു കോർണർ നമ്മൾ ഈർക്കിൽ വെച്ച് അളവെടുത്ത് കട്ട് ചെയ്തെടുക്കാം. രണ്ട് ഈർക്കിൽ വേണം നമ്മൾ വെക്കാനായിട്ട്. അപ്പോൾ അതിനുവേണ്ടി രണ്ട് ഈർക്കിൽ കൂട്ടിക്കെട്ടി ഒരു നല്ലൊരു കനള വടി പോലെ ആക്കിയെടുക്കണം. നൂല് വെച്ച് തന്നെ കൂട്ടിക്കെട്ടുക. ഇപ്പോൾ അതൊരൊറ്റ വടിയായിട്ടുണ്ട്. ഈ വടിയാണ് നമ്മൾ കോർണർ ടു കോർണർ ഒട്ടിക്കാൻ പോണത്. നമ്മുടെ സ്ക്വയർ പീസ് വെച്ചിട്ട് സ്ക്വയർ പീസിൽ ആ വടി വെച്ച് നമ്മൾ കുഞ്ഞ് പേപ്പർ ഉപയോഗിച്ച് ഒട്ടിക്കാൻ പോവാണ്. അത് കോർണറിൽ വെച്ച് ഇതുപോലെ കുഞ്ഞ് പീസായിട്ട് എടുക്കുക ന്യൂസ് പേപ്പർ, എന്നിട്ട് പശ വെച്ച് ഒട്ടിക്കാം. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. ഇനി നമുക്ക് മറ്റേ സൺലൈറ്റിൻ്റെ പരസ്യം കണ്ടപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ പട്ടം ഉറപ്പിക്കാൻ ആഗ്രഹം തോന്നിയതിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി വേറെ ഇരിക്കി രണ്ടെണ്ണം എടുത്തിട്ട് ഇങ്ങനെ ഒരു കർവ് ഇത് വെച്ച് അതിൻ്റെ അളവ് കൊടുക്കുക. നമ്മളത് അവിടെ വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പം അതേ അളവിൽ തന്നെ വേറൊരു ഇരിക്കിൽ നമുക്ക് എടുക്കാം. അങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇനി അത് ഇതേ കർവ് ഷേപ്പിൽ തന്നെ നമ്മളവിടെ ഒട്ടിച്ചു കൊടുക്കാം. നേരത്തെ പേപ്പർ വെച്ച് ഒട്ടിച്ചില്ലേ, അതുപോലെ തന്നെ ഇതും അങ്ങനെ വളച്ച് വെച്ചോണ്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കാം. റെഡി ആയി. നമുക്ക് ടെയില് റെഡി ആക്കണം, അതുപോലെ തന്നെ നൂലും കെട്ടണം. അത്രേ ഉള്ളൂ രണ്ട് പണികൾ കഴിഞ്ഞാൽ പണി. ഇപ്പം നൂല് നമ്മൾ രണ്ട് ഹോളിട്ട് നൂല് കെട്ടിയിട്ട് തന്നെ അടുക്കിൽ, എന്നിട്ട് വേറെ നൂല് കെട്ടി കൊടുക്കുകയാണ്. അതൊരിക്കലും നീങ്ങാൻ പാടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. നമുക്ക് പെട്ടെന്ന് ബാലൻസ് കിട്ടില്ല പറപ്പിക്കുമ്പോൾ. അപ്പോൾ അതുപോലെ ടൈറ്റായിട്ട് വേണം നമ്മൾ കെട്ടി കൊടുക്കാനായിട്ട്. രണ്ട് ഹോള് ഫ്രണ്ടിലും ഡോള് ബാക്കിലായിട്ട് ഇട്ടിട്ട് അതിലേക്ക് ഇങ്ങനെ കൊടുത്തു കൊടുക്കുകയാണ് ചെയ്യാം. എന്നിട്ട് അതുമ്പോൾ വേറെ നൂലിൻ്റെ മെയിൻ നൂലുപൊട്ട കെട്ടി കൊടുക്കാം.
നമ്മുടെ പട്ടം റെഡി. നമ്മൾ ടെയിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അടിയിലേക്കുള്ള ടെയിൽ നല്ല നീളത്തിൽ വേണം വെക്കാനായിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ബാലൻസ് ശരിയാവില്ല. പിന്നെ ഇത് ഞങ്ങൾ ഉണ്ടാക്കി നോക്കി പറപ്പിച്ചപ്പോൾ നന്നായി പറന്നു. തീർച്ചയായിരുന്നു ഒരു വട്ടമെങ്കിലും പട്ടമൊക്കെ ഉണ്ടാക്കിയൊന്ന് പറപ്പിച്ച് നോക്കുക, നല്ല എക്സ്പീരിയൻസ് ആണ്. ഇതുപോലെ നീങ്ങാൻ പാടില്ല, അപ്പോൾ നമ്മൾ ടൈറ്റ് ആവണ വരെ കെട്ടണം. നമ്മൾ കെട്ടിയതിന് ശേഷം ഒന്ന് നീക്കി നോക്കണം നീങ്ങുന്നുണ്ടോയെന്ന്. അത് കുറച്ച് ഫസ്റ്റൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് സമയമെടുക്കും. അപ്പം നല്ല ഹൈറ്റിൽ ഞങ്ങളുടെ പട്ടം പറന്ന് കണ്ടില്ല അറ്റത്ത്. തീർച്ചയായിട്ടും ചെയ്യാം.